ഐക്യു അഥവാ ഇന്റലിജൻസ് കോഷ്യൻ പരിഗണിച്ചാൽ മെക്സിക്കോ സിറ്റിയിൽ ജീവിക്കുന്ന ആധാര പെരേസ് എന്ന 8 വയസ്സുകാരി ലോകം കണ്ട ശാസ്ത്രജ്ഞരെക്കാൾ മിടുക്ക് കാട്ടിയേക്കുമെന്നാണ് നിഗമനം. ശാസ്ത്രലോകത്തെ മിടുമിടുക്കരായ ആൽബർട്ട് ഐൻസ്റ്റീനും സ്റ്റീവൻ ഹോക്കിങ്ങിനും ഐക്യു ഏകദേശം 160 ആയിരിക്കുമെന്നാണ് പറയുന്നത്. ആധാരയ്ക്ക് ഐക്യു 162 ആണ്. ലോകം കണ്ടിരിക്കുന്ന പ്രമുഖ ശാസ്ത്രജ്ഞരെയെല്ലാം പിന്നിലാക്കാനുള്ള കഴിവ് അവൾക്കുണ്ടാകുമെന്ന് കരുതുന്നു. വെറും ഐക്യു അല്ല ആധാരയുടെ കഴിവ് വെളിവാക്കുന്നത്. ഇതുവരെയുള്ള നേട്ടങ്ങളും അവളെക്കുറിച്ച് വാചാലയാക്കുന്നു. കൂട്ടുകാരുടെ കളിയാക്കലുകളിലും മറ്റും പതറാതെയാണ് ഇതെല്ലാം നേടിയതെന്ന് ഇരട്ടി മധുരമാണ് നൽകുന്നത്. കുട്ടിക്ക് 3 വയസ്സുള്ളപ്പോഴാണ് ആസ്പെർഗേ സിൻഡ്രോം ബാധിച്ചത്. ഓട്ടിസത്തിന്റെ പരിധിയിൽ നിന്ന് നോക്കിയാൽ കൂടി വരാവുന്ന ഒരു അസുഖമാണ് ഇത്. ഇതുള്ളവർക്ക് സാമൂഹികമായ ഇടപെടലുകൾ ബുദ്ധിമുട്ടായിരിക്കും. കൂടാതെ വാക്കാലല്ലാത്ത ആശയവിനിമയം വിഷമകരവും ആയിരിക്കും. എന്നാൽ ചില ഓട്ടിസത്തിന്റെ വകഭേദങ്ങളിൽ കാണാവുന്നതുപോലെ ആവർത്തന പെരുമാറ്റ രീതികൾ ദൃശ്യമാകും. എന്ന് പറഞ്ഞാൽ ആസ്പെർഗേ സിൻഡ്രോം ബാധിച്ച കുട്ടികൾക്ക് ചില പ്രത്യേക കാര്യങ്ങളിൽ അസൂയവഹമായ ശേഷികൾ കൈവരിക്കാനാവും. ഉദാഹരണത്തിന് പിയാനോ വായിക്കൽ, അത്ലറ്റിക്സ് തുടങ്ങിയ പലതിലും. കാരണം തങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഒരു കാര്യത്തിൽ കേന്ദ്രീകരിക്കാൻ ഇത്തരക്കാർക്ക് സാധിക്കും. എന്നാൽ ആധാരയുടെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിവുള്ളവരല്ലായിരുന്നു സ്കൂളിലെ അവളുടെ കൊച്ചുകൂട്ടുകാർ. അവരിൽ നിന്ന് കളിയാക്കലുകളാണ് അവൾക്ക് ലഭിച്ചത്. സ്കൂളിനടുത്തുള്ള ഒരു കൊച്ചുവീട്ടിൽ ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ടിരുന്ന അവളെ കൂട്ടുകാർ പൂട്ടിയിട്ട ശേഷം പുറത്തു നിന്നും വിചിത്ര സ്വഭാവക്കാരി കെറുക്കുള്ളവളെ എന്നെല്ലാം വിളിച്ച് അധിക്ഷേപിച്ചിരുന്നു. എന്നാൽ കൂട്ടുകാരുടെ ഇത്തരം പ്രവൃത്തികൾ അവളെ അഗാധമായ വിഷാദത്തിലേക്ക് തള്ളിയിട്ടതായി അമ്മ പറയുന്നുണ്ട്. സ്കൂളിലേക്ക് പോകാൻ താല്പര്യം കാട്ടാതെയായി. ക്ലാസ്സിലിരുന്ന് ഉറങ്ങും. ഒന്നിലും ഒരു താല്പര്യവും കാണിക്കാതെയായി എന്നും അമ്മ നാലലി പറയുന്നു. എന്നാൽ ഭാഗ്യവശാൽ അമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചു. സ്കൂളിലെ പോലെയല്ല വീട്ടിൽ കുട്ടിയുടെ പെരുമാറ്റം എന്നവർ കണ്ടെത്തി. വീട്ടിൽ അവൾ ഉന്മേഷവതിയും സാമർഥ്യക്കാരിയുമായിരുന്നു. അതിനാൽ പരമ്പരാഗത സ്കൂളല്ല തന്റെ കുട്ടിക്ക് വേണ്ടതെന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു അമ്മ. കുട്ടിയെ തെറാപ്പിക്ക് വിധേയമാക്കിയപ്പോഴാണ് അവളുടെ ഐക്യു കഴിവ് വെളിപ്പെട്ടത്. ഇതേ തുടർന്ന് പഠനം ദ്രുതഗതിയിലാക്കി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് അവൾ കടക്കുന്നതിന് മുൻപ് എലമെന്ററി സ്കൂൾ വിദ്യാഭ്യാസം കേവലം 5ാം വയസ്സിൽ പൂർത്തിയാക്കി. UP സ്കൂൾ പഠനം അടുത്ത വർഷവും ഹൈസ്കൂൾ പഠനം 8ാം വയസ്സിലും പൂർത്തിയാക്കി. ഇപ്പോൾ ഒരേ സമയം 2 ഡിഗ്രികൾ കരസ്ഥമാക്കാനുള്ള യജ്ഞത്തിലാണ് കൊച്ചാധാര. ഗണിതശാസ്ത്രത്തിലെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിലും സിസ്റ്റംസ് എഞ്ചിനീയറിംഗിലും ബിരുദം സമ്പാദിക്കാനാണ് ഇപ്പോൾ ആധാര ശ്രമിക്കുന്നത്. തന്റെ ഇതുവരെയുള്ള അനുഭവങ്ങളെക്കുറിച്ചുള്ള ഒരു പുസ്തകവും ആധാര രചിച്ചു കഴിഞ്ഞു. ഉചിതമായ പേരാണ് പുസ്തകത്തിന് നൽകിയിരിക്കുന്നത്. ഡോണ്ട് ഗിവ് അപ്പ്, പരാജയം സമ്മതിക്കരുത് എന്നാണ് തർജ്ജമ. തുടർന്ന് മെക്സിക്കോയിലെ 100 ശക്തരായ സ്ത്രീകളുടെ പട്ടികയിൽ ഫോക്സ് ആധാരയെ ഉൾപ്പെടുത്തി. എന്നാൽ കുട്ടികൾക്ക് ആവേശം പകരുന്ന ഒരു പുസ്തകം എഴുതിയെന്ന കാര്യത്തിൽ ആധാരയ്ക്ക് വലിയ സന്തോഷമൊന്നുമില്ല. ഇപ്പോൾ അവൾ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വള നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭിന്നശേഷിക്കാർ ഈ വള അണിഞ്ഞാൽ അവരുടെ മാതാപിതാക്കൾക്കും അവരെ നോക്കാൻ നിൽക്കുന്നവർക്കും കുട്ടികൾക്ക് അസുഖം മൂർച്ഛിക്കാൻ പോകുന്നു എന്ന കാര്യവും വൈകാരികമായ ഒച്ചെടുക്കൽ നടത്താൻ പോകുന്നുവെന്നും കാലിക്കൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ വേണ്ട മുൻകരുതലുകൾ എടുക്കുകയോ സമാധാനിപ്പിക്കുകയോ എല്ലാം ചെയ്യാം. ഭാവിയിൽ അമേരിക്കയിലേക്ക് പോകാനാണ് ആധാരയ്ക്ക് ആഗ്രഹം. അവിടെ തന്റെ സ്വപ്ന വിദ്യാലയമായ യൂണിവേഴ്സിറ്റി ഓഫ് അരിസോണയുടെ പ്രവേശന പരീക്ഷ കടക്കുക എന്നതായിരിക്കും ആദ്യ ലക്ഷ്യം. അതിനുള്ള ആദ്യപടിയായി ഇംഗ്ലീഷ് പഠിക്കുകയാണ് ആധാരയിപ്പോൾ. ചിലപ്പോൾ അവളുടെ പേര് ലോകത്തെ ഏറ്റവും മികച്ച ആസ്ട്രോഫിസിസ്റ്റുകളുടെ കൂട്ടത്തിലോ ആരോഗ്യരംഗത്തെ ഗവേഷകരുടെ കൂട്ടത്തിലോ അതിനേക്കാളൊക്കെ ഉന്നതമായ പദവികളിലോ കേൾക്കാൻ സാധ്യതയുണ്ട്. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.